എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. നന്ദി. നമസ്കാരം. സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു മിഷനറി, ഇല്ലെങ്കിൽ അതിന്റെ മിഷനറി, ഇല്ലെങ്കിൽ അതിന്റെ ബിസിനസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. നമ്മൾ നിരന്തരം, കാരണം നമ്മൾ ഓഫീസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും നമ്മൾ നിത്യോപയോഗത്തിനാണെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതിൽ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനകത്ത് പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ വീഡിയോ ഏകദേശം ഈ പ്രൊഡക്ഷനും പ്രോഫിറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞതിന് ശേഷം അതിന്റെ കുറച്ച് നല്ല ടിപ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുക, കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അവസാനം വരെ ഈ വീഡിയോ കാണുക, അതിനുശേഷം മാത്രം നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പൊ മെയിൻലി നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്, ആ പ്രോഡക്റ്റിന്റെ പേരാണ് A4 ഷീറ്റ്. നമ്മൾ നമ്മളുടെ ഓഫീസ് കാര്യങ്ങൾക്ക്, നമ്മളുടെ വീട്ടിലാവശ്യത്തിന്, നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ, ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് A4 ഷീറ്റ്. അതിൻ്റെ വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്കൊരു എസ്റ്റിമേഷൻ എടുക്കാൻ പറ്റത്തില്ല, അത്രയധികമാണ് A4 ഷീറ്റ് മാർക്കറ്റിൽ ചെലവാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാർക്കറ്റിൽ വിറ്റഴിയുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് A4 ഷീറ്റ്. അപ്പം ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പലരായിട്ട് എൻ്റെ അടുക്ക വന്ന് പറയുന്നുണ്ട് A4 ഷീറ്റിനെ കുറിച്ച്, ഇല്ലെങ്കിൽ അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒഴിവാക്കി വിട്ട ഒരു സബ്ജക്റ്റാണ്, എങ്കിൽ പോലും വീണ്ടും ഇന്നലെയും ഒരു വ്യക്തി വന്ന് ഇങ്ങനെ A4 ഷീറ്റിനെ കുറിച്ച് പറയാമോ, ഇല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ആ ഒരു കമ്പൽഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് അവസാനം വരെ കാണുമ്പോൾ മനസ്സിലാകും. അപ്പൊ നമുക്ക് ഈ A4 ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊരു ചെറിയ വീഡിയോ കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ A4 ഷീറ്റ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ കണ്ടു. ഇതാണ് അതിന്റെ പ്രോസസ്സിംഗ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്ന മെഷീൻ ഏകദേശം 30 ലക്ഷം രൂപ വിലയുള്ള മെഷീനാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത്രയും പോകുന്നില്ല, നമ്മളൊരു 10നും 15നും ഇടയ്ക്കുള്ള മെഷീനാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതാണ്. അപ്പോൾ ഈ A4 ഷീറ്റ് ഉണ്ടാക്കുന്ന മെഷീനിലുള്ള പ്രോസസ്സിംഗ് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ കാണിച്ചത്. അപ്പൊ ഇനി നമുക്ക് ഇന്ത്യാമാർട്ടിന്റെ സൈറ്റിലോട്ട് പോയിട്ട് ആ മെഷീൻ എവിടെ കിട്ടും, എങ്ങനെ കിട്ടും, എന്താണ് കോസ്റ്റ് എന്നൊന്ന് നോക്കാം. നമ്മളിപ്പോ ഉള്ളത് ഇന്ത്യാമാർട്ടിന്റെ സൈറ്റിലാണ്. ഇതിനകത്ത് HR പേപ്പർ A4 സൈസ് ഷീറ്റ് കട്ടിംഗ് മെഷീൻ കാണിക്കുന്നുണ്ട്. അത് 15 ലക്ഷം രൂപയാണ് ഇവിടെ അവർ വില പറയുന്നത്. പ്ലസ് ഇതിന്റെ GST വരും. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ആണ്, ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇത് HR പേപ്പർ മെഷീനറി പ്രൈവറ്റ് ലിമിറ്റഡ് മുംബൈ ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് അവര് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ പറയുന്നുണ്ട്. വർക്കിംഗ് വിത്ത് 18 ഇഞ്ച് ഫ്ലോർ സ്പേസ് വേണ്ട, 18 ഇഞ്ച്. പിന്നെ വർക്കിംഗ് സ്പീഡ് പറയുന്നുണ്ട് 200 കട്ട്സ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 200 പേപ്പർ കട്ട് ചെയ്യും. മാക്സിമം കട്ടിംഗ് ലെങ്ത് 12 ഇഞ്ച്. ഓക്കെ, ഇതിനകത്ത് 36 GSM തൊട്ട് 150 GSM വരെയുള്ള പേപ്പറുകൾ, എല്ലാ ടൈപ്പ് പേപ്പറുകളും കട്ട് ചെയ്യാവുന്നതാണ്. വെരി ഗുഡ്. ഇത് ഗിയർ ടൈപ്പാണ്, 2 HP മോട്ടറാണ് ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്നത്. സൈഡ് ട്രിമ്മിംഗ്, ഓട്ടോ ടെൻഷൻ ബ്രേക്ക്, വെബ് ഗൈഡിങ്, ഓക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു മെഷീനിലൂടെ ഒന്ന് നോക്കാം. ഇത്
ഓഷ്യൻ ഇന്റർനാഷണൽ മാനുവൽ എ ഫോർ സൈസ് പേപ്പർ ഷീറ്റ് കട്ടിംഗ് മെഷീൻ ആണ്. 13,51,000 രൂപയാണ് അവർ പറയുന്നത്. പ്ലസ് ഇതിനകത്ത് ജി എസ് ടി വരും. ഇത് ഓഷ്യൻ ഇന്റർനാഷണൽ അഹമ്മദാബാദ് ആണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് എ ഫോർ എ ത്രീ സൈസ് പേപ്പർ ഷീറ്റ് കട്ടിംഗ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഇതിന് വാറണ്ടി 1 ഇയർ എല്ലാത്തിനും ഉണ്ട്. മറ്റേതിനും വാറണ്ടി ഉണ്ട്, 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഡയമെൻഷൻ 8,600, 1,800, 2,000. ഓക്കെ, ഒരു യൂണിറ്റിന്റെ വിലയാണ്. ഇതിനകത്ത് വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ, മാക്സിമം കട്ട് ലെങ്ത് 1200 mm, നേരത്തെ പറഞ്ഞത് തന്നെ. മാക്സിമം കട്ട് വിഡ്ത് 900 mm. ഇത് കമ്പ്യൂട്ടർ ആണ്, പി എൽ സി ടച്ച് സ്ക്രീൻ ഇതിലുണ്ട്. ഓക്കെ, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ട് മെഷീനായി നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് ഈ റോള്, ജംബോ റോൾസ് എവിടെ കിട്ടുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതും കൂടെ നോക്കാം. അപ്പൊ ജംബോ റോൾസ് എവിടെ കിട്ടുമെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് വൈറ്റ് പ്ലെയിൻ 90 പേപ്പർ റോൾ പാക്കേജിംഗ് ടൈപ്പ് 51 രൂപ പെർ കെ ജി വരുന്നുണ്ട്. ഇത് എത്ര ആക്യുറേറ്റ് ആണെന്ന് എനിക്കും തോന്നുന്നില്ല. അവർ 5,000 kg ആണ് മറ്റേ അവരുടെ മിനിമം ക്വാണ്ടിറ്റി ആയിട്ട് ആവശ്യപ്പെടുന്നത്. ഏകദേശം എന്റെ ഒരു ഐഡിയക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 55 രൂപ മുതൽ 100 രൂപയുടെ ഇടയ്ക്കായിരിക്കും ഇന്നത്തെ ഒരു അവസ്ഥയിൽ പേപ്പർ റോളിന്റെ പെർ കെ ജി വില വരുന്നത്. നമ്മൾ അതിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു, നമ്മൾ അതിന്റെ മെഷീൻ എവിടെ കിട്ടും, എന്ത് വിലക്ക് കിട്ടും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ പേപ്പർ റോളുകൾ എവിടെ കിട്ടുന്നു ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിന്റെ ലാഭം എന്താണ്, ഈ ബിസിനസ് ചെയ്യുന്നതിനുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്ന് നമുക്ക് നോക്കാം. കാരണം ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് 55 രൂപ കിലോ വിലയുള്ള പേപ്പർ റോളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇൻഡോമാർട്ടിൽ ഞാൻ നോക്കിയപ്പോൾ ഒരേ ഒരു കമ്പനിയാണ് ആ പ്രോഡക്റ്റ് കൊടുക്കുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. മേ ബി വേറെയും കാണുമായിരിക്കാം, നമ്മൾ തിരക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ തിരക്കണം. രണ്ടാമത് അതിനുശേഷമുള്ള കമ്പനികളെല്ലാം പറയുന്നത് ഏകദേശം ഒരു 80, 100, 120, 140 റേഞ്ചിലുള്ള പേപ്പർ റോളുകളാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മുതലാകത്തില്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ പാക്കിങ്, പാക്കിങ്ങിന്റെ മെഷീൻ പേപ്പർ, അതായത് നമ്മൾ A4 ഷീറ്റ് ഉണ്ടാക്കിയതിന് ശേഷം വേറൊരു പേപ്പറിൽ പാക്ക് ചെയ്ത, നല്ല പോളിത്തീൻ പോലിരിക്കുന്ന പേപ്പറിൽ പാക്ക് ചെയ്താണല്ലോ നമ്മൾ വിപണിയിലോട്ട് എത്തിക്കുന്നത്. അപ്പം അതിന്റെ മെഷീനുകൾ വേണം. അത് ഞാൻ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ മെഷീൻ കാണിക്കാഞ്ഞത്. പിന്നെ അത് കൂടാതെ തന്നെ ഇത് പിന്നെ കാർട്ടൺ ബോക്സിൽ വരണം. അപ്പൊ നമുക്ക് വേണ്ടത് A4 ഷീറ്റ് നമ്മൾ മേടിച്ചിരിക്കണം, അതിന്റെ റോള് നമ്മൾ മേടിച്ചിരിക്കണം, ജംബോ റോൾസ്. അത് കൂടാതെ തന്നെ നമ്മൾ അത് പാക്ക് ചെയ്യുന്ന പേപ്പർ മേടിക്കണം. ഇനി അതല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന പേപ്പർ നമ്മളുടെ പേരിൽ പ്രിന്റ് ചെയ്തെടുക്കണം, ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ. അതുകൂടാതെ മൂന്നാമത്തെ കാര്യം, ഇത് 5 റീം ഇല്ലെങ്കിൽ 10 റീം വെക്കാവുന്ന തരത്തിലുള്ള ബോക്സ് ആക്കി, ആ ബോക്സ് നമ്മളുടെ ബ്രാൻഡാണ് നമ്മൾ ഇറക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ബ്രാൻഡിലുള്ള ബോക്സ്. അപ്പൊ ഇതെല്ലാം കൂടെ കോസ്റ്റ് വരുന്ന സാധാരണഗതിയിൽ ഈ ഒരു 55 രൂപ പെർ കെ ജിക്ക് കിട്ടുന്ന സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു A4 ഷീറ്റിന്റെ റീമിനകത്ത് 500 ഷീറ്റ് ആണ് വരുന്നത്, 500 പേപ്പർ ആണ് വരുന്നത്. ഇത് നമുക്ക് 75 GSM ഉള്ള പേപ്പർ ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഫോട്ടോസ്റ്റാറ്റിന് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കാൻ മറ്റേ ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു 75-80 GSM ഉള്ള പേപ്പർ ആണ്, അത് മതി. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒരു ടോട്ടൽ കാൽക്കുലേഷൻ വരുമ്പോൾ മെഷീൻ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയ ഏകദേശം നമുക്ക് ഒരു 65 രൂപയുടെ അടുത്ത് കോസ്റ്റ് വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഒരു 75 രൂപ, 10 രൂപ മാത്രമാണ് ഇതിനകത്ത് പ്രോഫിറ്റ് ഇട്ടിരിക്കുന്നത്. ഒരു 10 രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, കാരണം 10 to 20 രൂപ വരെ പ്രോഫിറ്റ് കിട്ടാമെന്നാണ് അവർ പറയുന്നത്, 10 രൂപ മാർജിൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ പോലും 10,000 രൂപ പെർ ഡേ പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് വരുന്നത് പേപ്പറിന് തന്നെ കാറ്റഗറീസ് ഉണ്ട്, A, B, C, D എന്ന കാറ്റഗറിയിലുണ്ട്. അതിൽ എ കാറ്റഗറിയിലുള്ള 75 GSM ഉള്ള പേപ്പറിന്റെ കാര്യമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻലി വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെഷീൻ ഇറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞത് 1,000 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉള്ള ഒരു ഷെഡ് അത്യാവശ്യമാണ്. പിന്നെ അതിന്റെ ഇലക്ട്രിഫിക്കേഷന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ബോക്സ് ചെയ്യുമ്പോൾ വരുന്നത് 5 റീം ഇല്ലെങ്കിൽ 10 റീമാണ് ഒരു ബോക്സിനകത്ത് വരുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇതിനകത്ത് തന്നെ കണ്ടെത്തേണ്ടി വരും. പേപ്പർ കട്ട് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അതിനുശേഷമാണല്ലോ മാർക്കറ്റിലോട്ട് പോകുന്നത്. പിന്നെ ഇതിന്റെ ഒരു വിപണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോൾസെയിലർ, റീറ്റെയിലർ, സ്റ്റോർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന രീതിയിലാണ് ഇതിന്റെ വിപണനം നടക്കുന്നത്. ഇല്ല, നമുക്ക് ഡയറക്റ്റ് കടകളിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇത്. അപ്പൊ നമ്മൾ സ്റ്റോക്കിസ്റ്റ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോൾസെയിലറെ കണ്ടെത്തണം. അവിടെ പ്രോഫിറ്റ് മാർജിൻ കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇത് എന്തുകൊണ്ടും
മാർക്കറ്റ് പിടിക്കാൻ തയ്യാറാണെങ്കിൽ അല്ലെ, മാർക്കറ്റ് പിടിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളി ബിസിനസ് ആണ് എന്നും 365 ദിവസവും കച്ചവടം കിട്ടുന്ന ഒരു ബിസിനസ് തന്നെയാണ്. എന്നാൽ ഞാൻ ഇതിന്റെ ചെറിയ നെഗറ്റീവ് വശം കൂടെ മുമ്പോട്ട് പറയാൻ പോവുകയാണ്. കാരണം ഈ ഒരു മാർക്കറ്റിൽ നിങ്ങൾക്കറിയാം ആരൊക്കെയാണുള്ളത്, കോറസ് ഉണ്ട്, ജെ കെ ഉണ്ട്, അതുപോലെ എത്ര കമ്പനികളാണ് മാർക്കറ്റിൽ കിടന്ന് കടിപിടി കൂടുന്നത്. അവരുടെ എല്ലാ പേപ്പറുകളും ജെ കെ കെ എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും ബ്രാൻഡ് മാറ്റുകയാണ്, ക്വാളിറ്റി ഇങ്ങനെയാണ്, ക്വാളിറ്റി അങ്ങനെയാണ്, ബ്രാൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കടിപിടി കൂടുന്നവരുടെ ഇടയിലോട്ടാണ് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റും കൊണ്ട് ചെല്ലേണ്ടത്. രണ്ട്, അവരെ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മാസം ഇല്ലെങ്കിൽ ഒന്നര മാസം ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയും. അങ്ങനെയാണ് ഈ ബിസിനസ് ഓടുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഹോൾസെയിലറുമായിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരിത് പറഞ്ഞു തരും. അപ്പൊ ഒരു മാസം ഒന്നര മാസം ക്രെഡിറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയും. പക്ഷേ ചെറിയ മുതൽ മുടക്കുമായിട്ട് തുടങ്ങുന്ന നമുക്ക് ഒരു മാസം പോയിട്ട് 10 ദിവസം പോലും ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതും ഇതിന്റെ ഒരു ഫാക്ടറാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. മെഷീൻ മേടിക്കാൻ ചെല്ലുമ്പോൾ ഇല്ലെ അവരോട് സംസാരിക്കുമ്പോൾ അവർ വലിയ വലിയ കാര്യങ്ങൾ നമ്മളോട് പറയും. ഇങ്ങനെയാണ് അങ്ങനെയാണ് ലക്ഷങ്ങൾ പ്രോഫിറ്റ്, കാരണം 10,000 രൂപ പെർ ഡേ പ്രോഫിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മാസം 25 ദിവസം നമുക്ക് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ 250,000 രൂപ പ്രോഫിറ്റാണ്. അത് കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കരുത്. നമ്മളുടെ ഹാർഡ് ഏൺഡ് മണിയാണ്, നമ്മൾ 15 ലക്ഷം 20 ലക്ഷം രൂപയെങ്കിലും ഇതിനകത്ത് മുടക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു ബിസിനസ് ചെറുതായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് 1,000 റീം ഓരോ ദിവസം കൊടുക്കാൻ പറ്റുന്ന സംവിധാനം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് ഈ ബിസിനസ് ചെയ്യാം. കാരണം സർക്കാർ തലത്തിൽ ഇല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ കൊട്ടേഷൻ പ്രകാരമോ അല്ലാതെയോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി 1,000 റീമിൻ്റെ വേണ്ട 800 റീമിൻ്റെയെങ്കിലും ബിസിനസ് നമുക്ക് പെർ ഡേ ചെയ്യാൻ പറ്റുന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലോട്ട് ചാടിയിറങ്ങാം. ഒന്നും ആലോചിക്കാതെ ചാടിയിറങ്ങാം. നല്ല അടിപൊളി പ്രോഫിറ്റുള്ള ബിസിനസ് തന്നെയാണ്. അഥവാ അങ്ങനെ ില്ലെങ്കിൽ എന്റെ ഒരു ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വീഡിയോ ഇട്ടെങ്കിൽ പോലും മറ്റുള്ളവരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ വീഡിയോ ഇട്ടത് എങ്കിൽ പോലും എനിക്ക് സെൽഫായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം മറ്റൊന്നുമല്ല, മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് തന്നെയാണ് അതിന്റെ പ്രത്യേകത. കാരണം ഇങ്ങനെ ഉള്ള ചെറുകിട യൂണിറ്റുകൾ തുടങ്ങിയിട്ട് എന്താ പറയുക, വേറൊരു തലത്തിലോട്ട് എത്തി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത കുറെ ആൾക്കാർ ഓൾറെഡി നിലവിലുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വീഡിയോ ഇടുമ്പോഴും അതിന്റെ താഴെ കമന്റുകൾ വരാൻ പോകുന്നത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും, നന്നായിട്ട് മാർക്കറ്റിംഗ് തന്ത്രമുണ്ടെങ്കിൽ, നന്നായിട്ട് നമുക്കൊരു എന്താ പറയുന്നത് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ബിസിനസ് തുടങ്ങാതിരിക്കുക. തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തുക. ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.